ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം എനിക്കും സുഖമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ നെക്സ്റ്റ് വേലേക്ക് അങ്ങ് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നമ്മുടെ ഈ അരുവിയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള അവിടെ കുറേ മീനുകളൊക്കെ കണ്ട് അത് നോക്കി നിന്ന് ഞാൻ കുറച്ച് വരും കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ നെക്സ്റ്റ് വേലേക്ക് കയറി ചെന്ന് ചുമ്മാ വൈകുന്നേരം ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ ഭയങ്കര ബോറടി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ കുറേ എപ്പോഴും ഇങ്ങനെ ഇറങ്ങാറില്ലാണ്, എവിടെയെങ്കിലൊക്കെ പോകും കേട്ടോ. വൈകുന്നേരമൊക്കെ ആയിട്ട് 7 മണിക്ക് തിരിച്ചെത്തണം, നമുക്ക് അതിൻ്റെ മുന്നേ ഞങ്ങൾ കറങ്ങി എത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നെക്സ്റ്റ് വേലെത്തി. പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് ഈ എസ്കലേറ്ററിൽ കയറി ചെല്ലുന്നത്. അത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു പേടി മാറ്റിയെടുത്തത്. ഇവളെപ്പോഴും പോകാൻ നേരത്തെ ഇതിലേക്ക് കയറി പോകാം കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി നമ്മൾ എത്തി കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ ഞങ്ങളൊരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. R&B എന്ന് പറഞ്ഞ ഷോപ്പാണ്. 1500 രൂപയ്ക്ക് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ 750 രൂപ നമുക്ക് പേ ചെയ്താൽ മതി. നല്ല കളക്ഷൻസ് ഉണ്ട് എന്തായാലും. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇവിടുത്തെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചധികം കുർത്തീസൊക്കെ ഉണ്ട്, ബോയ്സിന് പറ്റിയ ഷൂസ്, കിഡ്സ് വെയറിന് പറ്റിയ ചെറിയ ചെറിയ ഡ്രസ്സ്, നല്ല നല്ല ഡ്രസ്സ് ഉണ്ട് കേട്ടോ. കാണാൻ ഡ്രസ്സൊക്കെ അങ്ങനെ ഞങ്ങൾ ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഓഫർ എപ്പോൾ വരെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ ഇന്നലെ ആയിരുന്നു പോയത്. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഷൂസ്, ചെരുപ്പ്. നല്ല രസമുണ്ട് കേട്ടോ ചെരുപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബോയ്സിന് പറ്റിയ ടീഷർട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസും ഉണ്ട്. എന്തായാലും ആരെങ്കിലുമൊക്കെ ഈ നെസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ ഞങ്ങളൊരു ചെരുപ്പ് കണ്ടേ, നല്ല രസമുണ്ട് കാണാനും, നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ചെരുപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി. പിന്നെ അവിടെ തന്നെ വെച്ചിട്ടോ. 1000 സംതിങ് രൂപയായിരുന്നു. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കളക്ഷൻസും നല്ല ഭംഗിയുണ്ട്. നമുക്ക് എല്ലാവർക്കും വെസ്റ്റേണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡ്രസ്സാണ് കേട്ടോ. പിന്നെ കിഡ്സ് വെയറിൻ്റെ സെക്ഷനിലാണ് പോയത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു മിറർ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നിന്ന് ചെയ്ത് ആ ഫോട്ടോസ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള കളക്ഷൻസാണുള്ളത്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ കേട്ടോ. 199 രൂപയാണ് സ്റ്റാർട്ടിങ് റേറ്റ്. അത്രയുള്ള ഞാൻ ഡ്രസ്സ് കണ്ടിട്ടില്ല കേട്ടോ ആ റേറ്റിൻ്റെ. എന്നാലും ബാക്കിയെല്ലാം നല്ല 400-300 രൂപേൻ്റെ റേറ്റുള്ള ഡ്രസ്സാണുള്ളത് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ, ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ കേട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാൻ. ഈ ഒരു ഉടുപ്പുകളൊക്കെ കാണാൻ 300-400 രൂപയാണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, ബെല്ലൈക്കനും കൂടെ അമർത്തണേ. എന്നാൽ മാത്രം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുകയുള്ളേ. Thank you.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കിട്ടും. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ ഇറങ്ങി പോവുകയാണ്. പിന്നെ ഞങ്ങൾ ചേർന്നത് ചായ കുടിക്കാനായിരുന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ ചെറിയൊരു റെസ്റ്റോറൻ്റ് കയറി ചായ, ബൂസ്റ്റ്, പിന്നെ ഒരു ഉള്ളിവട, പിന്നെ പഞ്ചാബി സമൂസ അങ്ങനെ കഴിച്ചു കേട്ടോ. പഞ്ചാബി സമൂസ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വലിയ ഒരുപാട് ടേസ്റ്റ് ഒന്നുമില്ല, എന്നാലും ഇഷ്ടമായി. ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വെറൈറ്റി ഫുഡ് നമ്മൾ കഴിച്ചല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചിറങ്ങി നമ്മൾ ഹോസ്റ്റലിലേക്ക് പോവുകയാണേ. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. കുടനെ പിടിച്ചിട്ട് നിൽക്കണില്ല, ഒരു കുടയിലും ഞങ്ങൾ രണ്ടും കൂടെ പോയത്. നല്ല മഴയൊക്കെ ആയി ഞങ്ങൾ അങ്ങനെ 6:30 ആയപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ എത്തി കേട്ടോ.